ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 9-ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. ജീവിതം ഒരു പ്രാർത്ഥന, ഈ ഒരു പാഠഭാഗത്തിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. കെ എം മാത്യുവിൻ്റെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 8-ാമത്തെ മോതിരം എന്ന ആത്മകഥയിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ആത്മകഥ എഴുതുന്നത്. അല്ലേ, നമുക്ക് പലപ്പോഴും എന്താണ്, ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില എത്രയാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ അവർ മരിച്ചു കഴിയുമ്പോഴാണ് അവർ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, നമ്മുടെ ജീവിതത്തിൽ അവർക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കെ എം ഇതിലൂടെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അന്നമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. അവർ അടുപ്പമുള്ള ആൾക്കാരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞു വെച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അന്നമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നമ്മയുടെ സ്ഥാനം, അല്ലെങ്കിൽ അന്നമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കെ എം മാത്യു ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അന്നമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ കിടന്നിരുന്ന സ്വർണ്ണവല എടുത്തിട്ട്, 4 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്, 4 മക്കൾക്കും സ്വർണ്ണ കുരിശ് പണിത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ സ്വർണ്ണ കുരിശ് എപ്പോഴും എന്താണ് അവരുടെ പ്രാർത്ഥനകളിൽ ആ അമ്മയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും പറയുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരം, ജീവിത രീതികളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ആത്മകഥയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അർത്ഥം നോക്കാം. തീൻമേശ, ഭക്ഷണം കഴിക്കുന്നതിനുള്ള മേശ. പരിത്യജിക്കുക, ഉപേക്ഷിക്കുക. വ്യർത്ഥത, അർത്ഥമില്ലാത്ത. പകരം പദങ്ങളാണ് ഓർമ്മ, സ്മൃതി, സ്മരണ. വീട്, ഗൃഹം, നിലയം. ഭക്ഷണം, ഭോജ്യം, ആഹാരം. ഭാര്യ, കളത്രം, പത്നി. മഴ, മാരി, വർഷം. മരണം, അന്ത്യം, ചരമം. മനുഷ്യൻ, നരൻ, മർത്യൻ. അച്ഛൻ, പിതാവ്, താതൻ. അമ്മ, മാതാവ്, ജനനി. ആദ്യത്തെ ചോദ്യം നോക്കാം. അവർക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശം എന്നെ വല്ലാതെ സ്പർശിച്ചു. സ്നേഹത്തിൻ്റെ നടുവിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു സ്വസ്ഥതയും സന്തോഷവും മനസ്സിലുണ്ടായി. ഇതുപോലെ നിങ്ങൾക്കുണ്ടായ ഒരനുഭവം ആത്മകഥാരൂപത്തിൽ ആവിഷ്കരിക്കുക. ഞാൻ അമ്മു, എനിക്കുണ്ടായ ഒരനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ട് അകറ്റുന്നവൻ എന്നാണ്. ഓരോ വിദ്യാർത്ഥിക്കും അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു അധ്യാപകനുണ്ടാകും. അവരെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു അധ്യാപകൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 വർഷമായി കോവിഡ് സാഹചര്യം മൂലം ഓൺലൈൻ വിദ്യാഭ്യാസത്തിനാണ് നാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പണ്ടത്തെ പോലെയൊന്നും ഒരു കുട്ടികൾക്കും ക്ലാസ്സുകളിൽ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുവാനോ അധ്യാപകരോട് തുറന്ന് സംസാരിക്കുവാനോ സംശയങ്ങൾ ചോദിക്കുവാനോ സാധിച്ചെന്ന് വരില്ല. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയും ഓൺലൈൻ ക്ലാസ്സും വളരെയധികം അലട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് മനസ്സിലാക്കാതെ വന്നപ്പോൾ ഞങ്ങളുടെ അധ്യാപിക അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ച് 12 മണിവരെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു തരികയും എന്നെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ ആ വിഷയം പണ്ടത്തേക്കാൾ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആ അധ്യാപികയെയും. അവർക്ക് വേണമെങ്കിൽ എന്നെ മാറ്റി നിർത്താമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. ഒരു യഥാർത്ഥ അധ്യാപികയുടെ സ്നേഹം എനിക്കെന്ന് മനസ്സിലായി. വർഷങ്ങൾ ഏറെ കഴിഞ്ഞ് ചിലപ്പോൾ ആ അധ്യാപിക എന്നെ പഠിപ്പിച്ചതെന്തെന്ന് ഞാൻ മറന്നേക്കാം. എന്നാൽ അവർ എനിക്ക് വേണ്ടി ചെലവഴിച്ച സമയവും എനിക്ക് പകർന്നു തന്ന സ്നേഹവും കരുതലും ഒരിക്കലും മറക്കില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചറുടെ പേരൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എഴുതാം. ഓക്കെ, ഇനി ജീവിതം ഒരു പ്രാർത്ഥന എന്ന പാഠഭാഗം വിശകലനം ചെയ്ത് ആത്മകഥാ സാഹിത്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഭാഷാപരമായ പ്രത്യേകതകൾ വേണം. ആഖ്യാന സവിശേഷതകൾ, ജീവിത വീക്ഷണം, സാമൂഹിക വ്യവസ്ഥകളെക്കുറിച്ചുള്ള സൂചനകൾ നോക്കാം നമുക്ക്. ഒരു വ്യക്തി സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ചെഴുതുന്ന കൃതിയെ ആണ് ആത്മകഥ എന്ന് പറയുന്നത്. സ്വന്തം ജീവിതാനുഭവങ്ങൾ ലളിതമായും സത്യസന്ധമായും മനോഹരമായ ഭാഷയിൽ ആവിഷ്കരിക്കുമ്പോഴാണ് വായനക്കാർക്ക് ആസ്വാദികരമാകുന്നത്. ഓരോ മനുഷ്യനും ജീവിതാനുഭവങ്ങളുണ്ട്, അത് ഭിന്നവുമാണ്. എങ്കിലും ചിലരുടെ ജീവിതാനുഭവങ്ങൾ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവയാണ്. സ്വന്തം നേട്ടങ്ങളിലുള്ള അഭിമാനവും അത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ആഗ്രഹവും പലപ്പോഴും ആത്മകഥ എഴുതാൻ പ്രേരകം ആകാറുണ്ട്.
കെ എം മാത്യുവിൻ്റെ ആത്മകഥയായ 8-ാമത്തെ മോതിരത്തിൽ നിന്നെടുത്തതാണ് ജീവിതം ഒരു പ്രാർത്ഥന എന്ന പാഠഭാഗം. ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്ന ജീവിത ദർശനം ക്ഷണികമായ ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും ആ കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക പ്രത്യേകതകളും സത്യസന്ധമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ആത്മകഥാ വിവരണത്തിൽ അദ്ദേഹം പുലർത്തിയ ആത്മാർത്ഥത അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇനി പദങ്ങളിൽ നിന്നുണ്ടാകുന്ന മറ്റു പദങ്ങൾ നോക്കുക. നിരാശ, നൈരാശ്യം, ലളിതം, ലാളിത്യം, ഇത്തരത്തിൽ പദങ്ങൾ കണ്ടെത്തി പട്ടികയാക്കുക. ഏതൊക്കെ എഴുതാം നമുക്ക്? വർഷം, വാർഷികം, സ്വസ്ഥ്യം, സ്വാസ്ഥ്യം, വാചകം, വാചികം, മനസ്സ്, മാനസികം, പ്രയോഗം, പ്രായോഗികം, ദീർഘം, ദൈർഘ്യം, സുന്ദരം, സൗന്ദര്യം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.